വീട്ടിലെ പഴമെല്ലാം പഴുപ്പ് കൂടിപ്പോയോ? എങ്കിൽ നമുക്കൊരു പലഹാരമായാലോ പഴം എടുത്തിട്ട്. എന്നാ ഞാൻ പഴം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് ഷേപ്പൊന്നുമില്ല, ഇത് അടിച്ചെടുക്കാനാണ്. മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇത് ജാറ് ഞാൻ എടുത്തിട്ടുണ്ട്. പഴം ഇടാം ഇതിൽ, ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തേക്കാണ്. ഇത് മുഴുവൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതൊരു നാല് ചെറിയ പഴമുണ്ട്, ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇതാ നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഏലക്കായ ഇട്ട് കൊടുക്കാം. ഒരു ഏലക്ക ഇത് തോട് കളഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. കുരു മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ. അതിൽ കുരു ഇട്ട് കൊടുക്കാം. കുരു മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ. കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കപ്പ് അരിപ്പൊടി ഇടുകയാണ്. അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. അതും നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ആ ഏലക്കായുടെ കുരു നന്നായി അരഞ്ഞു ചേരണം, കാണാതെ അരഞ്ഞു ചേരണം. ഇതിപ്പോൾ പഴത്തിൻ്റെ കുരുക്കളാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് കുറച്ച് ശർക്കര നീരിട്ട് അടിച്ചെടുക്കാം, ലൂസാക്കിയെടുക്കാം. ശർക്കര നീര്, ശർക്കര അങ്ങനെ ആയാലും ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. പക്ഷേ അതിൽ ചിലപ്പോൾ കല്ലുണ്ടാവും, അത് കാരണം ഞാൻ ശർക്കര നീരാണ് എടുക്കുന്നത്. ഇത് മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു ബെല്ലം ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. ഗ്യാസ് വെച്ച് വെള്ളം ചൂടാക്കി ഉരുക്കിയെടുത്തതാണ്. എന്നിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് അരിപ്പ് വെച്ചിട്ട്. അപ്പോൾ നമുക്കത് ഒഴിച്ചു കൊടുക്കാം, കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് മധുരം നോക്കിയിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തു. ഇതിപ്പോൾ കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. മധുരം കുറച്ച് കുറവാണ്. നമ്മൾ മധുരം നോക്കുമ്പോൾ ഇത് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് മുന്നിൽ മധുരം നിന്നാലേ വേവിച്ചെടുക്കുമ്പോൾ മധുരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഈ ശർക്കര നീര്. ഇതൊരു ബെല്ലം ആണ് എടുത്തേക്കണത്. അത് ഒരു ചെറിയ കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. അപ്പോൾ ഇത് മുഴുവൻ ഒഴിച്ചു കൊടുക്കാം. ഇനി അഥവാ ഇതൊഴിക്കുമ്പോൾ ലൂസ് കൂടുതൽ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഇടുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട, അല്ലെങ്കിലും നല്ലതായി വരും. ഒന്ന് സ്പോഞ്ച് പോലെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു ബൗളിലോട്ട് മാറ്റി. ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല, ശർക്കരപ്പാനി മാത്രം ഒഴിച്ചിട്ടുള്ളൂ. ഇനി അഥവാ വെള്ളം ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ ലൂസാവാൻ, നമ്മുടെ ഇഡ്ലിയുടെ മാവിൻ്റെ പരുവത്തിൽ ലൂസാവാൻ പാകത്തിന് ലൂസാക്കി എടുക്കണം. വെള്ളം ചേർക്കുകയാണെങ്കിൽ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം അടിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് വെള്ളത്തിൻ്റെ ഒരു ചവ വരും. അപ്പോൾ അതുകൊണ്ട് ഈ ലൂസാവണ വരെ ആക്കിയെടുക്കാം. ഒന്നില്ലെങ്കിൽ ശർക്കരപ്പാനി മധുരം പാകമായി കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. അതിന് ഇഡ്ലി പാത്രം എടുക്കണം. ഇഡ്ലി തട്ടിൽ എന്താ ഞാൻ നെയ്യ് ഒഴിച്ച്, നെയ്യ് വെളിച്ചെണ്ണയല്ല ആക്കിക്കണത്, നെയ്യ് പെരട്ടിയാണ് ആക്കി പെരട്ടി കൊടുത്തിക്കണത്. ഇത് പിടിക്കാതിരിക്കാനായിട്ട് വെളിച്ചെണ്ണ പറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ നെയ്യാണ് പെരട്ടി കൊടുത്തിക്കണത്. ഇനി ഇതിൽ ഏലക്കായ ഇട്ടതിന് പകരം ഏലക്കായ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വാനില എസൻസ് ഇല്ലേ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അതായാലും ഇട്ട് കൊടുക്കാം കേട്ടോ. അതായാലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിലോട്ട് കോരി ഒഴിക്കാം. എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് കോരി ഒഴിച്ചാൽ മതി. ഇപ്പം ഞാൻ ഓരോ ചെറിയ ഇതായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് അത്രയേ ഒഴിക്കുന്നുള്ളൂ. ഓരോ കുഞ്ഞു കുഞ്ഞായിട്ട് ആണ് കോരി ഒഴിക്കുന്നത്. ഇഡ്ലി തട്ട് നിറച്ചായാലും ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇത് മുഴുവൻ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് മുന്തിരി വെച്ച് കൊടുക്കാം. ഈ മുന്തിരി ഇല്ലേ, നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടാൻ വാങ്ങുന്ന മുന്തിരി ഇല്ലേ, ഇത് ഓരോന്നിങ്ങനെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തായാലും വേവിച്ചെടുക്കാം. മുന്തിരിയോ അണ്ടിപ്പരിപ്പോ ബദാമോ അങ്ങനെ എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ മുന്തിരിയാണ് വെച്ച് കൊടുക്കണത്. ഒന്നോ രണ്ടോ എത്ര എണ്ണം വേണമെങ്കിലും വെക്കാൻ, ഞാൻ ഓരോന്ന് വെച്ച് കൊടുക്കുകയാണ്. അടുത്ത തട്ടിലും കോരി ഒഴിച്ച് നമുക്ക് വേവി. ഇനി ഇഡ്ലി തട്ട് വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഗ്യാപ്പും ഈ ഗ്യാപ്പും ഇല്ലേ അത് ഒരുമിച്ച് വരാതെ തിരിച്ചു വയ്ക്കണം. അതായത് ഈ ഇഡ്ലി ഇതിൻ്റെ മുകളിലായിരിക്കണം ഗ്യാപ്പ് വരേണ്ടത്. അങ്ങനെ നോക്കിയിട്ട് വേണം വെച്ചു കൊടുക്കാൻ. ഗ്യാപ്പുകളെല്ലാം ഒരുമിച്ച് വരേണ്ടത്, ഇങ്ങനെ ഇതിൻ്റെ മുകളിലായിരിക്കണം ഗ്യാപ്പ് വരേണ്ടത്. അങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിലും നമുക്ക് കോരി ഒഴിക്കാം, മുന്തിരിയും വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം ഞാൻ കോരി ഒഴിക്കട്ടെ. അങ്ങനെ ദാ എല്ലാം കോരി ഒഴിച്ചു ഇഡ്ലി തട്ടിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ഇഡ്ലിയുടെ പോലെ തന്നെ കുറച്ച് നേരം വെച്ച് ആവി വരണം, ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് അടച്ചു വയ്ക്കാം. അതാ നമ്മുടെ പഴമിഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ പപ്പടക്കോല് വെച്ച് ഇങ്ങനെ കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അതിൽ മാവ് വരുന്നില്ല എങ്കിൽ അത് വെന്തിട്ടുണ്ടാവും. അങ്ങനെ നോക്കാൻ അറിയാമല്ലോ അല്ലേ. കുത്തി നോക്കുമ്പോൾ ആ ഇതുമ്മേ മാവ് ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. അപ്പം ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് എടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഒന്ന് ചൂടാറട്ടെ, ഒന്ന് പുറത്തോട്ട് എടുത്ത് വയ്ക്കാം ചൂടാറാൻ. എന്നിട്ട് നമുക്ക് വിടിയിച്ചെടുക്കാം, അല്ലെങ്കിൽ അത് താഴെ ഒട്ടി പിടിക്കും. അപ്പോൾ ഒന്ന് ചൂടാറട്ടെ. അതായത് ചൂടാറാനായിട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് ശർക്കര, കറുത്ത ശർക്കര ആയതുകൊണ്ടാണ് ഈ കളറ്. വെള്ള ശർക്കരയാണെങ്കിൽ നല്ല വെളുത്തിരിക്കും, നമ്മുടെ കുക്കിയുടെ ഒക്കെ കളറായിട്ട്. ഇതിപ്പോൾ ഒരു കുക്കി പോലെയുണ്ട് കാണാൻ. അന്നത് കുക്കിയല്ല, ഇഡ്ലിയാണ്, പഴത്തിൻ്റെ ഇഡ്ലി. ഇനി പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതാ നമ്മുടെ പഴം ഇഡ്ലീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ? പഴവും എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് അങ്ങോട്ട് മിക്സിയിലിട്ട് അടിച്ച് ജസ്റ്റ് ഇഡ്ലി പാത്രത്തിലിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റിയാണ്. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.